നമസ്കാരം, ഇത് ഭാരത് ലൈവ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചില സ്വപ്നങ്ങൾ, മനോഹരമായ സ്വപ്നങ്ങൾ, സ്വപ്നങ്ങളാണ് ഇങ്ങനെ പറഞ്ഞ് പറയുന്നത്. അദ്ദേഹം എത്രയോ കാലമായി ഈ സ്വപ്നങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒന്ന് ഉറങ്ങിയെണീറ്റ് കഴിയുമ്പോഴേക്കും യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹത്തിന് നേരെ പാഞ്ഞടുക്കുകയാണ്. ഇതാണിപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം എല്ലാ അർത്ഥത്തിലും താഴേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ചും ആരോഗ്യരംഗത്ത്, വികസന രംഗത്ത്, ടൂറിസം രംഗത്ത് ഒക്കെ തന്നെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന അവസ്ഥയാണ്. ഒരു പരിധിവരെ കൊറോണ അതിന് കാരണമായിട്ടുണ്ട്. എന്നാൽ പോലും അതിനെ വേണ്ട രീതിയിൽ നിയന്ത്രിക്കാൻ, വേണ്ട രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഉൾക്കൊള്ളണം എന്നാണ് പൊതുസമൂഹത്തിന് പറയാനുള്ളത്. കേരളം ഏവരും വരാൻ കൊതിക്കുന്ന നാടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് മുഖ്യമന്ത്രിയുടെ ഒരു സ്വപ്നമാണ്. ഇപ്പോൾ കേരളമെന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഭയമാണ് ഇങ്ങോട്ട് വരാൻ. കാരണം ഇന്ത്യയിലെ കേസുകളിൽ ഏതാണ്ട് 60% കൊറോണ കേസുകൾ കേരളത്തിലാണ്. ഇവിടെ യാതൊരു തരത്തിലും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇവിടെ ഒരു വ്യവസായം തുടങ്ങാൻ നോക്കിയാൽ കൊടി കുത്തി അത് പൂട്ടിക്കും, വ്യവസായി ആത്മഹത്യ ചെയ്യും. ഇവിടെ ഉള്ള വ്യവസായികൾ ജീവനും കൊണ്ട് പെട്ടിയും കിടക്കുകയും എടുത്ത് അന്യസംസ്ഥാനങ്ങളിലേക്ക് ഓടുകയാണ്. ഇവിടെ പോലീസുകാർ വഴിനീള പാവങ്ങളെ പിടിച്ച് പെറ്റിയടിക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമൊക്കെ കൈകോർത്ത് പ്രവർത്തിക്കുകയാണ്. കേരളം എല്ലാത്തിൻ്റെയും ഒരു നെഗറ്റീവ് ഹബ്ബായി മാറിയിരിക്കുന്നു എന്ന ദുഃഖസത്യം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, രണ്ടാം തവണയും മുഖ്യമന്ത്രിയായ അദ്ദേഹം മനസ്സിലാക്കിയില്ലല്ലോ എന്നോർത്ത് സങ്കടമുണ്ട്. സംഘർഷരഹിതമായ, സമാധാനവും ശാന്തിയുമുള്ള സംസ്ഥാനമാണ് കേരളം. മുഖ്യമന്ത്രി എപ്പോൾ കണ്ട സ്വപ്നമാണ് ഇത് എന്ന് നമുക്കറിയില്ല. ഏറ്റവും ഭദ്രമായ ക്രമസമാധാന നിലയുള്ള സംസ്ഥാനങ്ങളിൽ കേരളം രാജ്യത്ത് ഒന്നാമതാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വപ്നമാണ് കേട്ടോ, സ്വപ്നം മാത്രമാണ്. ക്രൈം, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ പെൺകുട്ടികൾക്കെതിരെ, സ്ത്രീകൾക്കെതിരെ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന, പോക്സോ കേസുകൾ ഏറ്റവും അധികമുള്ള, രാഷ്ട്രീയ സംഘർഷങ്ങൾ ഏറ്റവും അധികമുള്ള, അതുപോലെ തന്നെ കസ്റ്റഡി മരണങ്ങൾ ഏറ്റവും അധികമുള്ള, ഇവിടെ മരുന്നും അതുപോലെ ചികിത്സയും കിട്ടാതെ മനുഷ്യർ മരിച്ചു വീഴുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഒന്നാമതാണ് കേരളം എന്നുള്ള കാര്യം മുഖ്യമന്ത്രിക്ക് അറിയില്ലേ എന്തോ നമുക്കറിയില്ല. ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുപോലെ വീടുകളിൽ തന്നെ ഒതുങ്ങിയിരുന്നുള്ള ഓണാഘോഷമാണ് അഭികാമ്യം. അതുതന്നെ, അതായത് ഓണാഘോഷം ഒക്കെ ആകുമ്പോൾ വീടുകളിൽ ഒതുങ്ങിയിരിക്കണം. ബക്രീദോ മറ്റ് ആഘോഷങ്ങളോ ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും പുറത്തു പോകാം, ചന്തകൾ തുറക്കാം, ചന്തയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം, യാതൊരു നിയന്ത്രണവുമില്ല. ഓണാഘോഷമാകുമ്പോൾ വീട്ടിലിരിക്കണം. കഴിഞ്ഞ തവണ സംസ്ഥാന സർക്കാർ ഓഫീസുകളിൽ ഉദ്യോഗസ്ഥർ പൂക്കളമിടരുത്, ജീവനക്കാർ പൂക്കളമിടരുത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് ഇത്. പിന്നെ ടൂറിസം മേഖലയിൽ വലിയ പ്രതിസന്ധി മഹാമാരി ഉണ്ടാക്കി, അത് സത്യമാണ്. നിപ പ്രളയം, കോവിഡ് ഇവയെല്ലാം സംസ്ഥാനത്തേക്കുള്ള ടൂറിസ്റ്റുകളുടെ വരവിനെ കാര്യമായി ബാധിച്ചു. അതുപോലെ ടൂറിസം മേഖലയിലെ മാലിന്യ സംസ്കരണത്തിനും പ്ലാസ്റ്റിക് നിരോധനത്തിനുമായി വേണ്ടതെല്ലാം സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. ഇങ്ങനെ എഴുതി കൊടുത്തത് വായിച്ച് മുഖ്യമന്ത്രി സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ നാട് എവിടെ ചെന്ന് നിൽക്കും എന്ന് കൂടി ആലോചിക്കണം. എന്തായാലും സ്വാതന്ത്ര്യദിനമാണ്. സ്വാതന്ത്ര്യദിനത്തിൽ മറ്റ് വിമർശനങ്ങളോ വലിയ കട്ടികൂടിയ വിലയിരുത്തലുകളോ ഒന്നും നമ്മൾ നടത്തുന്നില്ല. മുഖ്യമന്ത്രി കണ്ടതെല്ലാം ഒരു സ്വപ്നമാണ് എന്ന് പൊതുജനങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ എന്താണ്, ആരെഴുതി കൊടുത്തതാണ് അങ്ങ് ഈ വിളിച്ചു പറഞ്ഞത് എന്ന് കൂടി ഒന്ന് ചോദിച്ചോട്ടെ. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ്, ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ്, ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ്, പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.